നമസ്കാരം. 2020 മാർച്ച് മാസത്തിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ ആയ അദാർ പുനവല്ല നാം പുറത്തിറക്കാൻ പോകുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യയിൽ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളിൽ ആദ്യത്തേതായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും സംശയത്തോടെ നെറ്റിചുളുക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഗവേഷണ രംഗം ഇത്രയേറെ വളർച്ച നേടിയിട്ടുണ്ടോ എന്ന് സംശയമായിരുന്നു ഇതിന് കാരണം. ആ 39 വയസ്സുകാരൻ്റെ വാക്കിൻ്റെ വിലയും നിശ്ചയദാർഢ്യവും ലോകം കൂടുതലായി മനസ്സിലാക്കുകയായിരുന്നു. ഫോഴ്സ് മാസിക പ്രസിദ്ധീകരിക്കുന്ന ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 169 സ്ഥാനത്ത് നിൽക്കുന്ന സൈറസ് പുനവല്ലയുടെ മകൻ അദാർ പുനവല്ല ലണ്ടൻ വെസ്റ്റ് മിൻസ്റ്റർ യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് 2001 തൻ്റെ പിതാവിൻ്റെ തന്നെ സ്ഥാപനമായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത്. 2011 അദ്ദേഹം കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. 2020 ജൂലൈയിലെ പ്രസ്താവനയിൽ അദ്ദേഹം എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരാളാണെന്നത് തെളിയിക്കുകയായിരുന്നു. പുനവല്ല പറഞ്ഞു, ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനം പുറത്തിറക്കുന്ന വാക്സിനിൽ പകുതി ഭാരതത്തിലും ശേഷം ഭാരതത്തിന് പുറത്തുമായിരിക്കും നൽകുക. സാമ്പത്തികമായി ഉയർന്ന രാഷ്ട്രങ്ങളെക്കാൾ ഇടത്തരവും അതിദരിദ്രരും ആയ രാജ്യങ്ങളിലേക്കായിരിക്കും ഈ കയറ്റുമതി ലക്ഷ്യം വെക്കുന്നത്. ഭാരതത്തിന് പുറത്ത് പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം കോവിഡ് 19 എന്നത് ഒരു ദേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഒരു ആഗോള പ്രതിസന്ധിയാണ്. അതിനാൽ ഏറ്റവും ദുർബലരും പ്രായമുള്ളവരും പ്രതിരോധശേഷി കുറഞ്ഞവരുമായ മനുഷ്യരിൽ ഒരേ സമയം ആഗോളതലത്തിൽ തന്നെ പ്രതിരോധം എത്തിച്ചേരുക എന്ന ലക്ഷ്യമായിരിക്കും ഇതിലൂടെ നാം നേടുക. ഇത് ഇന്ത്യ ടുഡേ 22 ജൂലൈ 2020 പറഞ്ഞതാണ്. ആ ഇന്ത്യ ടുഡേ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിർത്തികളില്ലാതെ മനുഷ്യനെ കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാത്രം പ്രസ്താവനയായിരുന്നു അത്. ലോകത്തെ പ്രധാന ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികളൊന്നും മൂന്നാം ലോകത്തെ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. കോവിഡിനെയും തുടക്കത്തിൽ അവർ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. ഇത്തരം പണികളെപ്പറ്റി ഗവേഷണം നടത്താൻ അവർക്ക് താല്പര്യമില്ല. കാരണം അത് വലിയ ലാഭമില്ലാത്ത മേഖലയാണ് എന്നത് തന്നെ. ശൈത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഇൻഫ്ലുവൻസ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി ലോകാരോഗ്യ സംഘടനയും മറ്റും തയ്യാറാക്കുന്ന സൗജന്യ രോഗപ്രതിരോധ വാക്സിൻ പദ്ധതികളിൽ നിന്ന് ഇത്തരം ബഹുരാഷ്ട്ര കമ്പനികൾ വിട്ടുനിൽക്കും. മലയാള മനോരമ 2 ജനുവരി 2021 വിതരണം ചെയ്യാൻ പോകുന്ന മരുന്നിൻ്റെ വിലയും അദ്ദേഹം പങ്കുവച്ചു. ആഗോള മാർക്കറ്റിൽ 10,000-10,000 കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന കോവിഡ് 19 പ്രതിരോധ മരുന്നുകളുണ്ട്. ഞങ്ങളുടെ പദ്ധതി 1,000 രൂപയോ അതിൽ താഴെയോ നിരക്കിൽ മരുന്ന് നൽകാനാണ്. ഇതിൻ്റെ വില ജനങ്ങൾ നൽകേണ്ടതായി വരില്ല. കാരണം സർക്കാരുകൾ ഈ മരുന്നുകൾ വാങ്ങി സൗജന്യമായി തന്നെ ഈ മരുന്നുകൾ ജനങ്ങളിലെത്തിക്കും. അദ്ദേഹം തുടർന്നു, ലോകം പകർച്ചവ്യാധിയെ നേരിടുമ്പോൾ ലാഭം നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പകർച്ചവ്യാധി ശമിക്കുന്നതുവരെ വലിയ വില ഈടാക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇന്ത്യ ടുഡേ 22 ജൂലൈ 2020. 2020 ഡിസംബർ അവസാനത്തോടെയുള്ള പ്രസ്താവന കൂടുതൽ വ്യക്തവും ഉറച്ചതുമായിരുന്നു. 50 ദശലക്ഷം പ്രതിരോധ മരുന്നുകൾ ഇതുവരെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പ്രതിമാസം 60-70 ദശലക്ഷം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉൽപ്പാദനത്തിൻ്റെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെ ഉദാരമായ രീതിയിൽ $3 അല്ലെങ്കിൽ $4 നിരക്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനും $6-8 നിരക്കിൽ പ്രൈവറ്റ് മാർക്കറ്റിലും വാക്സിൻ എത്തിക്കും. മില്ലേനിയം പോസ്റ്റ്, ഡൽഹി 28 2020 ഇപ്പോൾ പറഞ്ഞ പ്രസ്താവന. ഇനി April 7 2020 പുനവല്ല ഈ മേഖലയിലെ തൻ്റെ ആശങ്ക മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്ക് ഏകദേശം 3,000 കോടിയുടെ ആവശ്യമുണ്ട്. ഇതിനകം 1,000 കോടി ചെലവഴിച്ച് എന്നത് കണക്കിലെടുക്കുമ്പോൾ ഇത് ചെറിയ തുകയല്ല. കമ്പനിയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് നൂതന മാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ മാറിയാൽ കോവിഡ് കുതിച്ചുചാട്ടത്തിലും രാജ്യത്തെ പിന്തുണയ്ക്കാൻ കഴിയും. ജൂൺ മുതൽ കോവിഷീൽഡിൻ്റെ ശേഷി പ്രതിമാസം 110 ദശലക്ഷം ഡോസായി ഉയർത്താമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. പ്രതിദിനം 2 ദശലക്ഷം ഡോസ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് വാക്സിൻ കമ്പനികളും ലാഭം ത്യജിക്കാൻ സർക്കാരുമായി ധാരണയുണ്ട്. ഇത്രയും സബ്സിഡി നിരക്കിൽ വാക്സിനുകൾ നൽകാൻ സംബന്ധിച്ച വ്യവസായം ഈ ഗ്രഹത്തിൽ വേറെയില്ല. മലയാള മനോരമ 2021 ഏപ്രിൽ 20. ഇനി 22 ഏപ്രിൽ 2021 കോവിഷീൽഡ് വില നിരക്ക് ഔദ്യോഗികമായി പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു.
600 രൂപ നിരക്കിൽ സ്വകാര്യ ആശുപത്രികൾക്കും 400 രൂപ നിരക്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും 180 രൂപ നിരക്കിൽ കേന്ദ്ര ഗവൺമെന്റിന് 100 ദശലക്ഷം ഡോസുകൾ കേന്ദ്ര ഗവൺമെന്റിന് മുൻ നിശ്ചയിച്ച പ്രകാരവും എന്നായിരുന്നു അത് വിതരണക്കാരെന്ന നിലയിൽ 3000 കോടി ഇതിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകി എന്നും അറിയിച്ചു എന്നാൽ ഈ 180 രൂപ നിരക്ക് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു മരുന്നിന്റെ 50% ആസ്ട്രാസെനയ്ക്ക് റോയൽറ്റി ഇനത്തിൽ നൽകാനുള്ളതാണ് ബാക്കി പണം മാത്രമാണ് ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉപയോഗപ്പെടുത്താനാകുകയുള്ളൂ അമേരിക്കൻ കമ്പനികൾ 1500 ന് മുകളിലും ചൈനയുടെയും റഷ്യയുടെയും മരുന്നുകൾ 750 ന് വിൽക്കപ്പെടുമ്പോഴാണ് ഇവിടെ സ്വകാര്യ ആശുപത്രികളിൽ പോലും 600 രൂപയ്ക്ക് മരുന്ന് എത്തിക്കാമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ് 22 ഏപ്രിൽ 2021 എന്നാൽ വാക്സിൻ കൊള്ള എന്ന തലക്കെട്ടിൽ മരുന്ന് വിലയെ വിമർശിച്ച് എഴുതുകയായിരുന്നു നമ്മുടെ മലയാള മാമ മാധ്യമങ്ങൾ ചെയ്തത് പ്രതിരോധ വാക്സിൻ നിർമ്മാണമെന്ന് പറയുന്നത് അനേകം മനുഷ്യർ വീടും നാടും ഉപേക്ഷിച്ച് പരീക്ഷണശാലയിൽ കണ്ണിൽപ്പെടാത്ത ഒരു രോഗാണുവിനെ രാപ്പകലല്ലാതെ നോക്കിയിരുന്ന് അതിൻ്റെ പുറകെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അനേകം അലച്ചിലിനൊടുവിൽ നേടിയെടുക്കുന്ന ഒന്നാണ് അവരെ പിന്തുണയ്ക്കാൻ ഇത്തരം മരുന്ന് കമ്പനികൾ സാമ്പത്തിക നിക്ഷേപവും നടത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് നാം കൈവരിച്ച ഈ നേട്ടം നാം ഇലക്ഷൻ ആഘോഷങ്ങളിൽ മതിമറക്കുമ്പോൾ വാക്സിൻ ഉൽപ്പാദനത്തിലെ സംഘർഷങ്ങളെ നേരിടുകയായിരുന്നു അവർ ആസ്ട്രാസെനക്കയ്ക്ക് നൽകേണ്ടതായ റോയൽറ്റി ആസ്ട്രാസെനക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും നൽകേണ്ടതായ മരുന്നിൻ്റെ പങ്ക് അതോടൊപ്പം ഇന്ത്യയുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്ക അതിനനുസരിച്ച് മരുന്നുൽപ്പാദിപ്പിക്കാനുള്ള ബയോറിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള സാമ്പത്തിക ഉറവിടങ്ങൾ കണ്ടെത്താനാകുന്നില്ല എന്ന സ്ഥിതി അതിനിടയിലാണ് മരുന്നുൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കില്ലെന്ന അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാട് അതിൽ അയവുവരുത്താനുള്ള നയതന്ത്ര ചർച്ചകൾ മാത്രവുമല്ല കോടിക്കണക്കിന് മരുന്ന് ഡോസുകൾ ബയോറിയാക്ടറുകളിൽ കൾച്ചർ ചെയ്തെടുക്കുമ്പോൾ ഓരോ ഡോസിലും വരാൻ ഇടയുള്ള വ്യതിയാന സാധ്യതകൾ ഓരോ ചെറുകുപ്പിയും വഹിക്കുന്നത് ഓരോ ജീവനെയാണെന്ന തിരിച്ചറിവിൽ ഓരോ വ്യക്തിയിലും എത്തിച്ചേരുന്നത് വരെയും മരുന്നിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അച്ചടിമഷി കടലാസ് താളിൽ പതിപ്പിക്കുന്ന ലാഘവത്തോടെ പതിപ്പിച്ചെടുത്തതായിരുന്നില്ല ഇത് ഇത്തരം ഒരു മരുന്ന് കമ്പനി ഈ നിർമ്മാണ പ്രക്രിയയും ആന്തരിക സംഘർഷങ്ങളും വെല്ലുവിളിയായി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ആഗോള മരുന്ന് കമ്പനികൾ നമ്മളുടെ ജീവൻ വെച്ച് വിലപേശുമായിരുന്നു പ്രത്യേകിച്ചും ഓരോ സെക്കൻഡിലും മനുഷ്യജീവൻ പൊലിഞ്ഞ് കാറ്റിൽ മരണം മണക്കുന്ന ഈ കാലത്ത് കുത്തക മുതലാളി എന്ന ചില ആധുനിക പ്രത്യയശാസ്ത്ര അടിമകളുടെ ദുയാർത്ഥ പദങ്ങൾ ഇത്തരം മനുഷ്യർക്കെതിരെ പ്രയോഗിച്ചു വിടുമ്പോൾ മലയാള മാധ്യമങ്ങൾ മനുഷ്യജീവനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഈ കച്ചവട സമവാക്യമനുസരിച്ച് പത്രക്കമ്പനി ഉടമയും മരുന്ന് കമ്പനി ഉടമയുടെയും സ്ഥാനം ഒരേ തുലാസിൽ തന്നെയാണ് നിൽക്കുന്നത് പത്രത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് മാനേജ്മെൻ്റ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരിസംഖ്യ ശേഖരിച്ചെന്നോ പരസ്യം പിടിച്ചെന്നോ പറഞ്ഞ് ഒരു പത്രവും സൗജന്യമായി തരാൻ ജനങ്ങളാരും ആവശ്യപ്പെടുന്നില്ല പത്രമുതലാളി പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നാം അത് വാങ്ങുന്നത് ഒരു വിലപേശലും തെരുവുകളിൽ നടക്കുന്നത് കാണുന്നില്ല അതുപോലെ തന്നെ തങ്ങൾ ഉൽപ്പാദിപ്പിച്ച വസ്തുവിൻ്റെ വില പറയാനുള്ള അവകാശം മരുന്ന് കമ്പനിക്കുണ്ട് അവർ അത് പറഞ്ഞു അടുത്ത നീക്കം ഗവൺമെൻറ്റുകളുടേതാണ് അവർ തങ്ങളുടെ ഭാഗം പറയട്ടെ തങ്ങൾക്ക് എന്താണ് ഇതിൽ ചെയ്യാനുള്ളതെന്ന് അവർ പറയും അതിനു മുമ്പ് പകർച്ചവ്യാധിയെ ആഘോഷമാക്കാതിരിക്കുക എന്ന കടമയാണ് മാധ്യമങ്ങൾക്കുള്ളത് അതാണ് മാന്യതയും മാധ്യമങ്ങൾ ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരേപോലെ ഒരു ദുരന്തമുഖത്താണ് ഒരു രോഗാണുവിനോടാണ് നാം പടവെട്ടുന്നത് എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയെങ്കിലേ നമുക്കിതിനെ അതിജീവിക്കാനാകൂ നാം നൽകുന്ന പണം നമ്മുടെ രാജ്യത്തെയോ മറ്റൊരു രാജ്യത്തെയോ ദരിദ്രൻ്റെ ജീവനെ പിടിച്ചുയർത്താൻ നൽകുന്ന പങ്കാണ് ഇതിനു മുമ്പ് ഒരു സമയം വാക്സിൻ രൂപപ്പെടുമോ എന്ന് ചിന്തിക്കാനാകില്ലായിരുന്നു അത്തരം ആശങ്കകളിൽ നിന്ന് വാക്സിൻ കാണാൻ കഴിയുന്ന സമയം വരെ നാം എത്തിച്ചേർന്നു അതിന് നാം ആരോടാണ് നന്ദി പറയേണ്ടത് ഇനി ഈ വാക്സിൻ കൈവശം എത്തിച്ചേരാനുള്ള സമയത്തെ
വാക്സിൻ ക്ഷാമമെന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ക്ഷാമമെന്നത് ഒരിക്കൽ സുലഭമായിരുന്ന ഒന്ന് പിന്നീട് ദുർലഭമാകുമ്പോൾ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും ആകാതിരുന്ന ഒന്ന് നമ്മുടെ കൈവശം എത്തുന്നതിനുള്ള കാത്തിരിപ്പിനെ നാം ക്ഷാമമെന്നാണോ വിശേഷിപ്പിക്കേണ്ടത്. നാടിനൊപ്പവും ജനത്തിനൊപ്പവും മനുഷ്യജീവനൊപ്പവും നിൽക്കാൻ നമ്മുടെ മാധ്യമ സംസ്കാരം ഇനിയും ഇനിയും വളരേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ അദാർ പുനവല്ല എന്ന 39 വയസ്സുകാരൻ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്കും ജീവനും ചിറക് മുളപ്പിക്കുന്നത് പോലെ സ്വപ്നം കാണാനാണ് നാം നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കേണ്ടത്. ശാസ്ത്രത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പുതിയ സങ്കേതങ്ങൾ നമ്മുടെ മണ്ണിലും ഉയർത്തെഴുന്നേൽക്കട്ടെ. സമ്പത്ത് കയ്യിലുള്ളവർ ജനസേവനത്തിന് അത് ഉപയോഗിക്കുന്ന മാതൃകകൾ നമുക്ക് പഠന വിഷയമാകട്ടെ. ദീർഘവീക്ഷണമുള്ള സ്ഥാപനങ്ങളും അതിന് അനുയോജ്യമായ നേതാക്കന്മാരുമായി നമ്മുടെ ചെറുപ്പക്കാരും വളരട്ടെ. അങ്ങനെയാണ് നാം ചരിത്രത്തിലെ ദീപസ്തംഭങ്ങളാകുന്നത്. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.